ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിവിടെ തയ്യാറാക്കുന്നത് പുഴമീൻ കറിയാണ്. കൊടംപുളി ഇട്ട് വെച്ചിട്ടുള്ള നല്ല അടിപൊളി പുഴമീൻ കറി. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതിനൊന്ന് കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി എടുക്കാം. ഇനി നമുക്കതിലേക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പം കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി എടുത്ത്, ഒരു നാലഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു രണ്ട് കൊടംപുളിയാണ് എടുത്തിരിക്കുന്നത്, പിന്നെ ഒരു മൂന്ന് തക്കാളി എടുത്തു, കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിപ്പം ഗ്യാസിലാണ് വെച്ചിരിക്കുന്നത്, നമുക്ക് വേണമെങ്കിൽ വിറകടുപ്പിൽ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കറിക്ക് ടേസ്റ്റ് കൂടും. ഇപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അത് കുറച്ച് അധികം തന്നെ ഒഴിച്ചു കൊടുക്കുക, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കുറച്ചുകൂടെ വരുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ച പച്ചമുളക് രണ്ട് കഷ്ണമായി കീറിയതിന് ശേഷം അതിലേക്ക് ചേർത്ത് കൊടുത്ത് അതുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും ഒന്ന് വെന്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കതിലേക്ക് 5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആ വെളിച്ചെണ്ണയിൽ അതൊന്ന് വേവിച്ചെടുക്കുക തന്നെ വേണം. അതിലേക്ക് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ട് അതിനൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും പച്ചപ്പൊക്കെ ഒന്ന് മാറി നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കൊടംപുളി കാര്യമായിട്ടുള്ള സാധനമാണല്ലോ, അപ്പോൾ കൊടംപുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ മീൻ കഷ്ണം ഇട്ടതിന് ശേഷം നമ്മൾ കയ്യിലൊന്ന് ഇളക്കാതിരിക്കണമെന്ന് നല്ലത്, പെട്ടെന്ന് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ചട്ടി എടുത്തുകൊണ്ട് ഒന്ന് ഇളക്കറക്കി കൊടുത്താൽ മതി. അപ്പോൾ അത് നന്നായിട്ട് അതിൽ മിക്സായിക്കോളും. അപ്പോൾ നമ്മളെല്ലാ പീസുകളും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്കതിനൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പം ഈ മീനിന് വേവ് കുറവാണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആയിക്കിട്ടും. കുറച്ച് സമയം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം ഏകദേശം ആയി വന്നിട്ടുണ്ട്. 2 മിനിറ്റ് കൂടെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പും കൂടെ ചേർത്ത് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പം ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്.